Hello friends, welcome to my channel. In this video, we will see healthy energy bar and granola bar in the recipe. Weight loss chain is a snack item. Energy bar is a energy bar. Oats. This is the cut of the oats. In low flame, oats are roasted. Oats are ready to eat. In the lake, Churka Vendita, Sharkara Urikidikanam. Then a Vendita or pan and a pill vegetable, chewed umble or end a tablespoon nae churthodka. In the lake, Churda Tarina, Sharkara churthodka. Nitan Alla the Bola Mixaki Kuduka. Anuda Urika Sharkara and Editrikine. Urika Sharkara Churka and Angilla, Avishatinola Madaran Kanam. Or Chunga Madaran Manamagilla, other and search churthodka. ഒന്നര കപ്പ് ശർക്കര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി തിളക്കേണ്ട ആവശ്യമില്ല തിളക്കുന്നതിനു മുൻപ് തന്നെ തീ ഓഫ് ആക്കുക ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ച ഓട്സിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് പാലിന്റെ കൂടെ കോൺഫ്ലേക്സ് ഒക്കെ കഴിക്കുന്നതുപോലെ കഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുക ഇതെല്ലാം കൂടി ചെറുതായിട്ട് ഒന്ന് ഒരുമിച്ച് വരണം ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ഒരു അര കപ്പ് വെള്ളം മതിയാവും ശർക്കര കൂടുതൽ ചേർക്കുകയാണെങ്കിൽ അത്രയും വെള്ളം വേണ്ടി വരില്ല അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്ത് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ബേക്കിംഗ് പാൻ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓട്സിന്റെ മിക്സ്ചർ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക എന്നിട്ട് ഏതെങ്കിലും ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഇത് ബേക്ക് ചെയ്തെടുക്കണം 20 മുതൽ 25 മിനിറ്റ് വരെ എടുക്കും ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള എനർജി ബാർ ആണ് നിങ്ങൾക്ക് നല്ല ക്രഞ്ചി ആയിട്ട് വേണമെങ്കിൽ ബേക്കിംഗ് ടൈം അതനുസരിച്ച് കൂട്ടിയാൽ മതി പിന്നെ കുറച്ചും കൂടെ വലിയ ബേക്കിംഗ് ടിന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബേക്ക് ചെയ്യുന്ന ടൈം അതനുസരിച്ച് കുറയും അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള എനർജി ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക